ഇത് നമ്മൾ സിമ്പിളായിട്ട് ഫോട്ടോ ഒക്കെ ഇങ്ങനെ സ്പ്ലാഷ് എഫക്റ്റ് കൊണ്ടുവരാൻ നോക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് സ്പ്ലാഷ് എഫക്റ്റിന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരുപാട് ഇമേജസ് കിട്ടും. അത് നമുക്ക് ഇഷ്ടമുള്ള സ്പ്ലാഷ് സെലക്ട് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഫോട്ടോ ആഡ് ചെയ്യുന്നത് പിക്സാർട്ട് എന്നുള്ള ആപ്പിലാണ്. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് കിട്ടും. നമ്മൾ അടിയിൽ പ്ലസ് എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് കിട്ടും. ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. അതിനുശേഷം താഴെയായിട്ട് ആഡ് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഗാലറിയിൽ നിന്ന് ഇപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച സ്പ്ലാഷ് എഫക്റ്റിൻ്റെ ഫോട്ടോ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഫോട്ടോ ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ സ്ക്രീനിൻ്റെ അതേ സ്പേസിൽ കൊണ്ടുവയ്ക്കാം. അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ ആഡ് ഫോട്ടോ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഏത് ഫോട്ടോ ആണോ സ്പ്ലാഷ് എഫക്റ്റ് കൊടുക്കേണ്ടത് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോക്കാണ് സ്പ്ലാഷ് എഫക്റ്റ് കൊടുക്കുന്നത്. ഫോട്ടോ പ്ലേസ് ചെയ്തതിന് ശേഷം ഒന്ന് വലുതാക്കി കൊടുക്കുക. അതിനുശേഷം ബ്ലെൻഡ് എന്നുള്ളതിൽ നമ്മൾ ലൈറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അത് ക്ലിക്ക് ചെയ്താൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലെൻഡ് ചെയ്യാൻ വന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ സ്പ്ലാഷ് എഫക്റ്റ് കിട്ടും. നമുക്കതിനെ ട്രാൻസ്ഫോം ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണ്ട സ്പേസിലേക്ക് അതിനെ നീക്കി കൊടുക്കാം. അതിനുശേഷം ഗാലറിയിലേക്ക് സേവ് ചെയ്ത് കൊടുക്കാം.